മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്ത്രീകളുടെ മാർച്ചിന് പ്രതിഷേധ മാർച്ചിന് നേരെയാണ് സംഘർഷം ഉണ്ടായത്. അതേസമയം യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. അതിനിടെ രണ്ട് സ്ത്രീകളെ കൂടി ബലാത്സംഗം ചെയ്തു കൊന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഭദ്ര, വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണ്. എങ്ങനെയായിരുന്നു ഇന്നത്തെ സംഘർഷത്തിന്റെ തുടക്കം? അജിം ഷാദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് രണ്ട് സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് ബലാത്സംഗം ചെയ്ത് റോഡിലൂടെ നടത്തുന്ന ഒരു സാഹചര്യം. അത് നമ്മൾ വീഡിയോയിലൂടെ പുറത്തു വന്നത്. ഈ സംഭവം ഉണ്ടായത് മെയ്യിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചതിനെ തുടർന്നാണ് സ്ത്രീകൾക്കെതിരെ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ മണിപ്പൂരിൽ നടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഒരു 19-കാരനായ യുവാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയം കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത് അജിം ഷാദ്, അതായത് മറ്റ് രണ്ട് സ്ത്രീകളെ കഴിഞ്ഞ ഈ മെയ് 4 കൂട്ടബലാത്സംഗം ചെയ്ത് അവരെയും ഇത്തരത്തിൽ നഗ്നരാക്കിക്കൊണ്ട് ചുട്ടുകൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത, അതും ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും കാർ വാഷിംഗ് സെൻ്ററിൽ ഇംഫാലിൽ, അതായത് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ കാർ വാഷിംഗ് സെൻ്ററിൽ ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകളാണ്. ഇവരെയാണ് അതിക്രൂരമായി പീഡിപ്പിച്ച് അവസാനം ചുട്ട് കൊന്നിരിക്കുന്നത്. മറ്റൊരു സ്ത്രീയെ കൂടി ഇത്തര തോപാലിൽ മറ്റൊരു 45-കാരിയായ ഒരു യുവതിയുടെ മൃതദേഹവും ഇത്തരത്തിൽ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരും പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മണിപ്പൂരിൽ വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ രാവിലെയും പ്രതിഷേധമുണ്ടായി. അല്പസമയം ഈ 19-കാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയും സ്ത്രീകളുടെ പ്രതിഷേധമുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ രണ്ട് യുവതികളെ നഗ്നരാക്കിക്കൊണ്ട് നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഏകദേശം 4 ആളുകളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിലെ മുഖ്യപ്രതിയുടെ വീട് ഇന്നലെ സ്ത്രീകൾ കത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കലാപ കലുഷിതമായിരിക്കുകയാണ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. എന്തായാലും ഇത് രാജ്യവ്യാപകമായി വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്ത്രീകളുടെ പ്രതിഷേധ മാർച്ചിന് നേരെയാണ് ആക്രമം ഉണ്ടായത്. ഇതിനെ തുടർന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. കൂടുതൽ ബലാത്സംഗങ്ങളും കൂട്ടബലാത്സംഗങ്ങളും അഗ്നിക്കിരയാക്കലുമൊക്കെയായി ഉള്ള റിപ്പോർട്ടുകളാണ്. കലാപത്തെ 80 ദിവസത്തിലധികമായി തുടരുന്ന കലാപത്തിന് അറുതിയാകാത്ത സാഹചര്യം